ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ തലപ്പത്തെത്താനുള്ള അവസരം പാഴാക്കി നിലവിലെ ചാമ്പ്യന്മാരായി മാഞ്ചസ്റ്റർ സിറ്റി. അസ്റ്റൺ വില്ല ആറാം റൗണ്ടിൽ ഓരോ ഗോളടിച്ച് സിറ്റിയെ സമനിലയിൽ തളച്ചു. യുവതാരം എർലിംഗ് ഹാലൻഡിന്റെ ഗോളിന് മുന്നിലെത്തിയ ശേഷമാണ് പെപ് ഗാർഡിയോളയുടെ സിറ്റി സമനില വഴങ്ങിയത്. കെവിൻ ഡുബ്രൂയിന്റെ സൂപ്പർ ക്രോസിൽ നിന്നായിരുന്നു ഹാലൻഡിന്റെ ഗോൾ. 50 മിനിറ്റിലെ ഗോളിലൂടെ ലീഗിലെ ടോപ്പ് സ്കോററായ ഹാലൻഡിന്റെ ഗോളുകളുടെ എണ്ണം 10 ഉയർന്നു. തുടർന്ന് 2 കൂടി ഹാലൻഡ് ഗോളിനടുത്തെത്തിയെങ്കിലും ഗോളി എമിലിയാനോ മാർട്ടിനസിന്റെ സേവുകൾ സിറ്റിയെ തടഞ്ഞു. ഡിബ്രൂയിന്റെ കിടലിന് ഒരു ഫ്രീ കിക്ക് ക്രോസ്ബാറിൽ തട്ടിത്തെറിച്ചതും ചാമ്പ്യന്മാർക്ക് തിരിച്ചടിയായി. 74 മിനിറ്റിലായിരുന്നു വില്ലയുടെ മറുപടി ഗോൾ. ജേക്കബ് റാംസയുടെ പാസിൽ നിന്ന് ലിയോൺ ബെയിലിയാണ് സിറ്റിയെ ഞെട്ടിച്ചത്. കളിയുടെ കണക്കുകളിലേക്ക് വന്നാൽ 73% സമയവും പന്ത് കൈവശം വെച്ച് കളിച്ചത് മാഞ്ചസ്റ്റർ സിറ്റിയായിരുന്നു. 13 ഷോട്ടുകളാണ് സിറ്റി തൊടുത്തത്. 4 ഷോട്ട് ഓൺ ടാർഗറ്റ്. 754 പാസുകൾ 88% കൃത്യതയോടെ മാഞ്ചസ്റ്റർ സിറ്റി പൂർത്തിയാക്കി. 3 ഷോട്ടുകൾ മാത്രമാണ് അസ്റ്റൺ വില്ല തൊടുത്തത്. 1 ഷോട്ട് ഓൺ ടാർഗറ്റ്. 277 പാസുകൾ 70% കൃത്യതയോടെ അസ്റ്റൺ വില്ല പൂർത്തിയാക്കി. 6 കളിയിൽ 2 സമനില വഴങ്ങിയ സിറ്റി 14 പോയിന്റുമായി ലീഗിൽ 2 സ്ഥാനത്താണ്. തുടർ തോൽവികളിൽ നിന്ന് സമനിലയുമായി രക്ഷപ്പെട്ട അസ്റ്റൺ വില്ല 4 പോയിന്റുമായി 17 സ്ഥാനത്തും. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.